സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വാനരസേന രൂപീകരിച്ചതാര് ഇന്ദിരാഗാന്ധി ഇന്ത്യയെ കൂടാതെ ആഗസ്റ്റ് പതിനഞ്ച് ദിനം ആഘോഷിക്കുന്ന മറ്റ് രാജ്യങ്ങളേവ സൗത്ത് കൊറിയ കോങ്കോ വിക്ടോറിയ മഹാരാജ്ഞിയുടെ പൗത്രനായ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു പഞ്ചാബ് സംഘം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ഓഫ് അമേരിക്ക സ്ഥാപിച്ചതാര് ലാല ലജപത്ത് റായ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നാടുകടത്തപ്പെട്ട മലയാളി പത്രപ്രവർത്തകൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം കിറ്റ് ഇന്ത്യ സമരം വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ രാജ്ഞിയായി അവരോധിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തേഴ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ കാലത്തെ ബ്രിട്ടീഷ് ഭരണാധികാരി റിപ്പൺ പ്രഭു ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട നിർമ്മിച്ച വിദേശികൾ പോർച്ചുഗീസുകാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായകർ കരിനിയമ എന്ന് വിശേഷിപ്പിച്ച ആക്ട് ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് ആക്ട് കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസ് ആസ്ഥാനം ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി അൽ ബുക്കാർക്ക് കോൺഗ്രസ് പ്രസിഡൻ്റായ മലയാളിയാര് സി ശങ്കരൻ നായർ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഉപ്പ് നിയമലംഘനത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയതാര് കേളപ്പൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധി എന്നറിയപ്പെടുന്നതാര് അരുണ ആസിഫലി ജനഗണമന എന്ന് തുടങ്ങുന്ന ഇന്ത്യൻ ദേശീയ ഗാനം ആദ്യമായി പാടിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കിയ നേതാവ് ഇൻഡിപ്പെൻ്റൻ്റ് ലേബർ പാർട്ടിയുടെ സ്ഥാപകൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് രാഷ്ട്രപതി ഭവൻ ആരുടെ ഔദ്യോഗിക വസതിയായിരുന്നു വൈസ്രോയിയുടെ ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രത്തിൻ്റെ പേര് നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോഹത്ത്ലാൽ നെഹ്റുവും ഒരുമിച്ച് തടവിൽ കിടന്ന ജയിൽ നാനിറ്റാൾ ജയിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമന്റ് ആറ്റ്ലി പാകിസ്ഥാൻ എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആര് റഹ്മത്ത് അലി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് അബ്ദുൽ കലാം ആസാദ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതു വർഷമാണ് കൽക്കട്ടയെ ഇന്ത്യയുടെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഭാരതീയരെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ നേതാവ് സുഭാഷ് ചന്ദ്രബോസ് വന്ദേ മാതിരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നടത്തിയതാര് അരവിന്ദ ഘോഷ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണയ്ക്കായിരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ഓഫീസറായിരുന്ന ആയിരുന്ന മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മി സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി വല്ലഭായ് പട്ടേൽ ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ബൽഗാമിലെ കോൺഗ്രസ് സമ്മേളനം രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച നേതാവ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യദിനം എന്ന് ഓഗസ്റ്റ് പതിനാല്